നമസ്കാരം. പശ്ചിമ ബംഗാൾ ഭരണകൂടത്തിന്റെ ചില നിലപാടുകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ചെയ്യുന്ന കുറ്റവാളികളോട് സ്വീകരിക്കുന്ന ഒരു മൃദു സമീപനമുണ്ട്. ഇത്തരത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാർ അവിടുത്തെ കുറ്റവാളികളോട് പുലർത്തുന്ന മൃദു സമീപനത്തിൽ വലിയ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്ര സാംസ്കാരിക മന്ത്രിയായ മീനാക്ഷി ലേഖി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ നിരവധി ആരോപണങ്ങളും മീനാക്ഷി ലേഖി ഉയർത്തുന്നുണ്ട്. നേരത്തെ ഒരു കാലത്ത് മാമതി മനുഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിലേറിയ ആളുകളാണ് ഈ തൃണമൂൽ കോൺഗ്രസ്. മാമതി മനുഷ് എന്ന് പറഞ്ഞാൽ അമ്മ ഭൂമി ജനങ്ങൾ എന്നൊക്കെയാണ്. അത്തരത്തിൽ ഉണ്ടായിരുന്ന ഈ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയാണ് നിലവിൽ ഇപ്പോൾ ബോംബും ബുള്ളറ്റും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഒക്കെയായി മാറി അത്തരത്തിൽ തരം താണ് ആ പാർട്ടി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മീനാക്ഷി ലേഖി ചില കണക്കുകൾ കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: 2020 40 ദിവസങ്ങൾക്കുള്ളിൽ 15 സ്ത്രീ ബലാത്സംഗ കേസുകളാണ് പശ്ചിമ ബംഗാളിൽ നടന്നിട്ടുള്ളത്. അത് ഇന്നും തുടരുന്നുണ്ട്. കെട്ടിയിട്ട് കഴുത്തറത്ത് മുഖം കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു യുവതിയുടെ മൃതദേഹം നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ബുധനാഴ്ച ഒരു BJP പ്രവർത്തകന്റെ അമ്മയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു വയസ്സുള്ള പെൺകുഞ്ഞും പീഡനത്തിനിരയായതായി മീനാക്ഷി ലേഖി ചൂണ്ടിക്കാട്ടുന്നു. അത്തരത്തിൽ വ്യാപകമായി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ബംഗാളിൽ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീ ഭരിക്കുന്ന സംസ്ഥാനമാണ്, മമതാ ബാനർജി എന്ന ഏറ്റവും പവർഫുൾ ആയ ഒരു ലേഡി ഭരിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ പശ്ചിമ ബംഗാൾ സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിൽ തന്നെ അത് കണ്ടിട്ടില്ലാത്ത അത്രയധികം അതിക്രമങ്ങൾക്കാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ നടന്ന ഒരു കലഹങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങളെയൊക്കെ തുടർന്ന് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ കൂടിയായ CV ആനന്ദ ബോസിന് അവിടെ ഒരു പീസ് റൂം, ഒരു സമാധാന മുറി പോലും തുറക്കേണ്ട ഗതികേടുണ്ടായി. ഇത് രാജ്ഭവനിലായിരുന്നു തുറന്നിരുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് വലിയൊരു സമാധാനമേകാൻ അവിടുത്തെ രാജ്ഭവന് സാധിച്ചു. പിന്നെയും എന്തുകൊണ്ടാണ് മമതാ ബാനർജി ഇക്കാര്യങ്ങളിലൊക്കെ കണ്ണടയ്ക്കുന്നത് എന്ന ചോദ്യം നിരവധി കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ മീനാക്ഷി ലേഖി കൂടി സംഭവങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കുകളൊക്കെ ഓരോ ഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് തീർച്ചയായും പശ്ചിമ ബംഗാളിലെ ഭരണകൂടത്തെ, പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എങ്ങനെയായിരിക്കും മമതാ ബാനർജിയുടെ സർക്കാർ, പ്രത്യേകിച്ചും മമതാ ബാനർജിയും മരുമകനും അനന്തരവനുമായ അഭിഷേക് ബാനർജിയും ഒക്കെ നിരവധി അഴിമതി കേസുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ ഒക്കെ പിന്നാലെ ED ഉണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും പശ്ചിമ ബംഗാളിൽ ലേഡി ഹിറ്റ്ലറായ മമത മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനെതിരെയാണ് നിലവിൽ ഇപ്പോൾ മീനാക്ഷി ലേഖി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.